ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ജനിച്ചു വീഴുന്ന കുഞ്ഞ് എന്തു പറഞ്ഞിട്ടാണ് അമ്മ മനസ്സിലാക്കുക? അല്ലെങ്കിൽ അല്പം കൂടെ ഒന്ന് മുൻപോട്ട് പോയാൽ ഒരു രോഗപീഠയുള്ള സംസാരിച്ചിട്ടില്ലാത്ത ഒരുപക്ഷെ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ ഒരമ്മ എങ്ങനെ തിരിച്ചറിയുന്നത്? അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളൊരു കാഴ്ചയായി ഇപ്പം പറഞ്ഞത്. കുഞ്ഞിന് കാഴ്ചയുമില്ല, കേൾവിയുമില്ല, സംസാരശക്തിയില്ല. നമ്മളൊന്ന് നോക്കിയേ, ഇവിടെ അമ്മ ആ കുഞ്ഞിന് വേണ്ടതെല്ലാം വേണ്ടതുപോലെ കൊടുക്കുകയാണ്. നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. ആ ദൈവം നിൻ്റെ ജീവിതത്തിന് വേണ്ടതുപോലെ, നിനക്ക് കാഴ്ചയില്ലെങ്കിലും നിനക്ക് കേൾവിയില്ലെങ്കിലും നിനക്ക് സംസാരിക്കാനാവില്ലെങ്കിലും ആ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം ഇതാ ശിഷ്യന്മാരുമായിട്ട് മറുകര കടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപറ്റം ജനത്തെ കാണുകയാണ്. അടുത്ത വാക്യം ഇതാണ്, ഇടയനില്ലാത്ത ആടുകളെ പോലെ. തിരുവചനം വായിക്കാം, അവരോട് അവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മളെ ഗോഡ് ഫീൽസ് വാട്ട് യു ആർ, ഗോഡ് സെൻസസ് വാട്ട് യു ആർ, ഗോഡ് നോസ് വാട്ട് യു നീഡ്. തമ്പുരാനറിയാം മക്കളെ, ഇതൊരു വലിയ സ്വാതന്ത്ര്യവും അതല്ലേ ശരിക്കൊരു ആത്മീയത എന്നൊക്കെ പറയുന്നത്. നിനക്കൊന്നും പറയാനില്ല, നിനക്കൊന്നും ചോദിക്കാനില്ലാത്തൊരവസ്ഥ. നിന്റെ ജീവിതം തമ്പുരാനറിയാം. ടുമോറോ, നാളെ എന്താണ് അത് കർത്താവിനറിയാം. നിനക്ക് എന്താ വേണ്ടത് അതും കർത്താവിനറിയാം. നീ ചോദിക്കാതെ തന്നെ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന കർത്താവ്. മക്കളിരുന്ന് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, നേരം വൈകിയല്ലോ, വിജനസ്ഥലമാണല്ലോ, ഇവർക്ക് വിശക്കുന്നുണ്ടാവും, ഞാനിവരെ പറഞ്ഞു വിട്ടാൽ ഇവർ തളർന്നു പോകും. ദൈവങ്ങൾ എന്തൊരു കരുതലാന്ന് നോക്കിയേ. ആരും ഈശോയിൽ നിന്ന് അപ്പം ഒന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ആരും ഈശോ ഇപ്പോൾ അപ്പം കൊടുക്കുമെന്നും വിചാരിക്കുന്നില്ല. ഇത് അപ്പം മാത്രമല്ല, മീനും കൂടെ കൂടി, കറിയുണ്ട്, അപ്പവും കറിയുണ്ട്. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മളെ നയിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുതൽ. ദൈവങ്ങളെ, കരുതലുള്ളവരാകാനുള്ളതല്ലേ നമ്മൾ? മറ്റൊരു വ്യക്തിയുടെ ആവശ്യം നിൻ്റെ കണ്ണിൽ തെളിയുമ്പോൾ നീ ദൈവമായിട്ട് മാറുക. മറ്റുള്ളൊരാളുടെ വേദന നീ കാണുമ്പോൾ നീ ദൈവമായിട്ട് മാറുക. മറ്റൊരാളുടെ നിലവിളി നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നീ ദൈവമായിട്ട് മാറുക. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നമ്മളും ദൈവങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. ദൈവീക ഇടപെടലുകൾ മക്കളുടെ ജീവിതത്തിൽ നൽകാൻ ഇതിന് വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് അപാരമായ അനുകമ്പയുള്ള ദൈവമാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ അറിയുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരുക്കിത്തരുന്ന ദൈവമാണ്. കർത്താവേ, ഈ അനുഭവങ്ങൾ ഞങ്ങളിലും ഉണ്ടാകണമെന്ന്, ഞങ്ങളിലേക്കൊഴുകിയ നദി അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണമെന്നും ആഗ്രഹിക്കുകയാണല്ലോ. കർത്താവേ, വരദാനങ്ങൾ നൽകണമേ, കൃപകൾ നൽകണമേ, ദൈവീകരാക്കി ഞങ്ങളെ മാറ്റണമേ, ഞങ്ങളിലെ സ്വാർത്ഥതയെ പിഴുതു മാറ്റണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ, ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ, സർജറികൾക്ക് വിധേയരാകുന്നവർ, കർത്താവ് പരീക്ഷകൾ എഴുതുന്നു, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നു, റിസൾട്ട് കാത്തിരിക്കുന്നവർ, ജീവിതത്തിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കും.